ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് നൈന. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഗേൾസ് ഓൺലി ടോപ്പിക് ആണ്. നമ്മുടെ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് ഇന്നർ വെയേഴ്സ് ആണ് ഞങ്ങളെ കാണിക്കാനായിട്ട് പോണത് കേട്ടോ. അതിൻ്റെ ഒരു ഹോളാണ്, ഒക്കെ ബ്രാസ് ആണ്. പിന്നെ ഈ ഒരു വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, ഞങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ഇനി നെഗറ്റീവ് കമൻസ് പറയാനായിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആ നെഗറ്റീവ് കമൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. ഓക്കെ, ഇത് സ്പോൺസേർഡ് അല്ല, അതും പറയട്ടെ കേട്ടോ. സ്പോൺസേർഡ് അല്ല. എനിക്ക് അത്യാവശ്യം തോന്നിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് അറിയാതെ ഞാനൊരു ഫീഡിംഗ് മോമാണ്. അപ്പോൾ ഈ അടുത്തൊക്കെ ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, കുറേ സ്ഥലങ്ങളിലോട്ടൊക്കെ പോയിട്ടുണ്ടായി. അപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ പഴയ സൈസിലുള്ള ബ്രാസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ പാൻ്റ് സൈസ് ഉണ്ടല്ലോ, അതെനിക്കിപ്പോൾ വല്ലാണ്ട് ലൂസായി. കാരണം ഈ ഒരു ചെസ്റ്റ് സൈസൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞപ്പോഴേ നമ്മൾ നല്ല ബാക്കിന് നല്ല ഇറക്കുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോഴും ഈ ബ്രാഡ ബാൻഡിൽ നമ്മളിങ്ങനെ ഹുക്കിടുന്ന ഭാഗം ഇങ്ങനെ കയറി വരാം, മുകളിലോട്ട് കയറി വരാം. പിന്നെ എല്ലാ ഫീഡിങ് മോംസിൻ്റെയും ബ്രസ്റ്റ് വന്നിട്ട് ഭയങ്കര ഹെവി ആയിരിക്കും നമ്മൾ ഫീഡ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഈ ബാൻഡ് ഇങ്ങനെ ഇങ്ങനെ കയറി വന്നിട്ട് ബ്രസ്റ്റ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ സാഗ് ചെയ്യാം. അത് വല്ലാതൊരു അൺകംഫർട്ടബിൾ ആണ് നമുക്ക്. എന്താ പറയുക, പ്രത്യേകിച്ച് ഫീഡിങ് മോംസ് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കറക്റ്റ് സൈസിലുള്ള ബ്രാ ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ രണ്ട് മൂന്ന് തവണ ഉണ്ടായിട്ടോ എനിക്ക് ഇങ്ങനെ ആദ്യം ഇട്ട് പോകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാകില്ല. പിന്നെ നമ്മൾ ഇരുന്ന് നടന്ന് കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഡ്രസ്സ് അങ്ങ് സാഗ് ചെയ്യാണ്, ഈ ബാൻഡ് കയറി കയറി പോയിട്ട് ബാൻഡ് ലൂസായിട്ടാണ്. അപ്പം എനിക്ക് ഞാൻ ഉറപ്പിച്ചു എൻ്റെ ബ്രാ സൈസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി എന്തായാലും കറക്റ്റ് സൈസ് എടുത്ത് പുതിയ കുറച്ച് ബ്രാസ് ഓർഡർ ചെയ്യണമെന്ന് അപ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ സൈസ് നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമ്മൾ കറക്റ്റ് സൈസിലുള്ള ബ്രാ ചൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്ര നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഇട്ട് പോയാലും ഒരു വൃത്തി ഉണ്ടാകില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്, എല്ലാവരും ഭയങ്കര ബോറായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പർച്ചേസ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇത് സ്പോൺസേർഡ് അല്ല. എനിക്ക് നമ്മുടെ ലോക്കൽ സ്റ്റോറുകളിൽ നിന്നൊന്നും സൈസ് കിട്ടില്ല, എൻ്റെ സൈസ് എനിക്ക് അവൈലബിൾ അല്ല. പിന്നെ വലിയ വലിയ ഷോപ്പുകളിലേക്ക് പോകണതിനായിട്ട് അപ്പോൾ അതെനിക്ക് മടിയാണ്. പിന്നെ ഉണ്ണിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് നമ്മുടെ റൂമിലിരുന്ന് നമുക്ക് ഇതിനായിട്ട് എത്രയോ ആപ്പുകളുണ്ട് അല്ലേ, അപ്പോൾ അതാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. അതിൽ നമുക്ക് എത്രയോ ചോയ്സ് ഉണ്ട്, നല്ല സൈസ്, ഏത് തരത്തിലുള്ള സൈസ് വേണമെങ്കിലും, കപ്പ് സൈസ് ആണെങ്കിലും പാൻ സൈസ് ആണെങ്കിലും ഒരുപാട് ചോയ്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ടൈപ്പ്, കളർ, അതുപോലെ മെറ്റീരിയൽ ഒക്കെ ഒരുപാട് ചോയ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഷോപ്പിൽ പോയിട്ട് വാങ്ങില്ല. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഷയവേ എന്നാണ്. ഷയവേയിൽ പിന്നെ ഒരുപാട് ഓഫേഴ്സും ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. ഷയവേയിൽ ഇപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതേ വിലയിലുള്ള മൂന്നെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, രണ്ടെണ്ണത്തിന് മാത്രം പേ ചെയ്താലും മതി. അങ്ങനെയാണല്ലോ, അതിൽ പാനീസിനാണെങ്കിലും അതുപോലെ ബ്രാസിനാണെങ്കിലും ഒക്കെ അടിപൊളി ഓഫേഴ്സ് ഉണ്ട്. നല്ല മെറ്റീരിയലും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അറിയാവുന്നതും ആയതുകൊണ്ട് ഞാൻ അതിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ എല്ലാം എവരിഡേ ബ്രാസും നല്ലതാണ്, വീട്ടിലിട്ട് നടക്കാൻ പറ്റുന്നതല്ല ഞാൻ വാങ്ങിയിട്ടുള്ളത്. പുറത്തൊക്കെ പോകുമ്പോൾ നല്ല ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ബ്രാസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുകൂടാണ്ട് എൻ്റെ അമ്മയ്ക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മന്ത് വന്നിട്ടിതാ ഇതുപോലെ ഒരു ബ്രായാണ്. ബൈ ടു ഗെറ്റ് ത്രീ ഫ്രീ, ആ അങ്ങനെ ബൈ ടു ഗെറ്റ് ത്രീ ഫ്രീ, രണ്ടെണ്ണം വാങ്ങുമ്പോഴും മൂന്നെണ്ണം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓഫർ ഉണ്ടല്ലോ, അതിൽ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ഞാൻ കണ്ടത് ഷയ്യവേല ഏറ്റവും പുതിയതായിട്ടാണ് കേട്ടോ. അതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് പുതിയൊരു മോഡൽ സ്ട്രാപ്പ് കണ്ടോ, നല്ല കട്ടിയുണ്ട്, നല്ല വീതിയുള്ള സ്ട്രാപ്പാണ്. പിന്നെ ഇവിടുത്തെ ഈ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഭാഗത്ത് കണ്ടോ, നല്ല മെറ്റാലിക് ആയിട്ടുള്ളൊരു സംഭവമാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ആദ്യത്തെ പോലെ ആദ്യം കണ്ടിട്ടുള്ളത് പോലെ തന്നെ മൂന്ന് ഹുക്കൊക്കെ ഉണ്ട്. എനിക്ക് ഷയ്യവേയുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഡ്രസ്സ് സാഗ് ചെയ്യില്ല, കാരണം അത്രയും സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. കണ്ട ഈ മൂന്ന് ലെയർ ഹുക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടും. എനിക്കതുകൊണ്ട് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ. നമ്മുടെ എപ്പോഴും പറയുന്നതാണ് ഹോൾ വീഡിയോസ് ചെയ്യുമ്പോൾ പ്രൈസ് കൊടുക്കണേ, പ്രൈസ് കൊടുക്കണേ. ഞാൻ മറന്നു കൂട്ടാം, ഞാൻ സൈഡിൽ ഇതിൻ്റെ പ്രൈസ് കൊടുക്കാം. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുക്കാം. രണ്ടാമത്തെ പറഞ്ഞാൽ വന്നിട്ട് ഇതാണ് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ബ്രായാണ്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്, നോക്കി നല്ല രസമില്ലേ കാണാനായിട്ട്. ഇതിന് മുകളിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ്ലി പാഡ് ആണ് കണ്ടോ, ഇങ്ങനെ ലേസ് വർക്ക് ഉണ്ട്, ലൈറ്റ്ലി പാഡിനാണ്. ഒരു ബോക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ, അതുപോലെ തന്നെ ആയിട്ട് നമുക്ക് ഹുക്ക് കണ്ടില്ല, മൂന്ന് ലെയർ വന്നിട്ടുണ്ട്. ടാബു എന്ന് പറയുന്ന ഫാഷൻ തന്നെയാണ് കേട്ടോ. പിന്നെന്താ, പിന്നെ ഇതിനെ കുറിച്ച് പറയാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. പാഡുണ്ട്, പാഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓക്കെ,
പിന്നെ കഴിഞ്ഞ തവണ ഞാൻ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചെയ്തിട്ട് അധികം ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ എൻ്റെ ആ കൂപ്പൺ കോഡ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്താലും ഇപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, കാരണം ആ വീഡിയോ ചെയ്തിട്ട് അത്ര അധികം ഒന്നും ആയിട്ടില്ല. പിന്നെ മൂന്നാമത്തെ വന്നിട്ട് ഈ ഒരു ഇതാണ് കേട്ടോ, ബ്രായാണ്, പർപ്പിൾ കളറിലുള്ള ബ്രായാണ്. ഇതും ഇവരുടെ പുതിയ മോഡലാണ് കേട്ടോ, ഞാനിത് കണ്ടിട്ടില്ല. കണ്ടോ, മോൾട്ടഡ് ബ്രാസ് ആണ് ഇത്. കണ്ടോ, കേട്ടോ, ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല കംഫർട്ടബിൾ ആണിത്. പിന്നെ സ്ട്രാപ്പ് വന്നിട്ട് വളരെ ചെറുതാണ് കേട്ടോ, കട്ട് വീതി കുറവാണ്. ചെറുതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതി കുറവാണ്. പിന്നെ കണ്ടോ, ഇതുപോലെയാണ്, മൂന്ന് ലെയർ ഇല്ല, നമ്മൾ നോർമൽ ബ്രാസിന് ഉണ്ടാക്കുന്ന പോലെയാണ്. പിന്നെ ഡിറ്റാച്ച് ചെയ്യാനൊന്നും നമുക്കത് പറ്റിയില്ല അങ്ങനെ. പിന്നെ ഞാൻ കാണിക്കുന്നത് ഒരു ഇതാണ് കണ്ടോ, ഇതാണ്, ഇത് വന്നിട്ടൊരു നോർമൽ ബ്രാ തന്നെയാണ് കണ്ടോ. ഇങ്ങനെ പച്ച പുള്ളി 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 ബ്രായാണ്. ഇതിന് പാഡ്സ് ഒന്നും ഇല്ല, അൺപാഡഡ് ആണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് എൻ്റെ, ഞാൻ ആദ്യമെല്ലാം കാണിക്കുക, എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ, ഇതാണ്, ഇത് നല്ലൊരു ബ്ലൂ ആൻഡ് കണ്ടോ, ബ്ലൂ ആൻഡ് ഒരു പിങ്ക് കളറിലുള്ളൊരു ബ്രായാണ്. നടുക്കിലൊരു ബോക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ചെറിയ ബോക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ലേസും ബോസും പിന്നെ സ്റ്റോൺസും ഒക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതെങ്ങനെയാണ്, മൂന്ന് ലെയറിലുള്ള ഹുക്കാണ് കേട്ടോ. ഈ ഒരു ഹുക്ക് വരുമ്പോൾ എന്തൊരു കംഫർട്ടബിൾ ആണെന്ന് അറിയാം, നമ്മുടെ ബാക്കൊക്കെ നല്ല ബാക്കിന് നല്ല സപ്പോർട്ടാണ്. ഇതിങ്ങനെ മൂന്ന് ഹുക്കായിട്ട് ഇങ്ങനെ നമ്മുടെ ബാക്കിൽ ഇട്ട് കഴിയുമ്പോൾ എന്താ പറയുക, നല്ല സപ്പോർട്ടും നല്ല കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും ഷയവയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതിൽ വാങ്ങിയിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളർ ബ്രായാണ്. അപ്പോൾ ഇതേ കണ്ടോ, നോർമൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ബ്രായാണ് കണ്ടോ. ഇതിന് സ്ട്രാപ്സ് ഒക്കെ വന്നിട്ട് നമ്മൾ നോർമൽ ബ്രാസിനുള്ള പോലെ തന്നെയാണ്. ഹുക്കൊക്കെ കണ്ടിട്ട് സ്ട്രാപ്പും വന്നിട്ട് അത്രയും വീതി ഉള്ളതൊന്നല്ല, കുഴപ്പമില്ല, അത്യാവശ്യത്തിന് വീതിയുണ്ട്, ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതാണ് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അവസാനം എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതിൽ വാങ്ങിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബ്രായാണ്. പിന്നെ ഞാൻ ഈ ഓഫറിൽ വാങ്ങിയതിൽ ഏറ്റവും വില കൂടിയതുമാണ് ഇതാണ്. നല്ല അടിപൊളി റെഡ് കളറിലുള്ള ബ്രായാണ്, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിനിടയിലേ നല്ല റെഡ് കളറുള്ള ലേസ് വർക്കൊക്കെ ഇവിടെ സൈഡിൽ മുകളിലൊക്കെ ലേസ് വർക്ക് വരുന്നുണ്ട്, മുകളിൽ വരുന്നുണ്ട്, സൈഡിൽ വരുന്നുണ്ട്. പിന്നെ നടുക്കിൽ കണ്ടോ ഒരു ഹാങ്ങിങ്സ് മാതിരി ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്, ഡി എന്ന് എഴുതിയിട്ട് ഹാങ് സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്, എനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ സ്ട്രാപ്പ് വന്നിട്ട് അല്ല, വീതിയുള്ള സ്ട്രാപ്പൊന്നുമല്ല. പിന്നെ ബാക്ക് സൈഡ് വന്നിട്ട് മൂന്ന് ലെയർ ഹുക്കൊന്നും ഇല്ല കേട്ടോ, നമ്മൾ നോർമൽ ബ്രാസിനുള്ള പോലെ തന്നെയാണ്. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് നോക്കിയറിയോ, ഹുക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഹുക്സാണ് കേട്ടോ. ലൈറ്റ്ലി പാറ്റേൺ ആണ്. ഇപ്പോൾ ടീഷർട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഡ്രസ്സ് കട്ടി കുറവുള്ള ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ എവറി ഡേ ബ്രാസൊക്കെ യൂസ് ചെയ്യില്ല, അതായത് ഇപ്പോൾ ബനിയൻ ടൈപ്പ് അല്ലെങ്കിൽ സാധാ കോട്ടൺ ടൈപ്പ് ബ്രാസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ എടുത്ത് കാണിക്കും. അപ്പോൾ ലൈറ്റായിട്ട് പാറ്റേൺ ആയിട്ടുള്ള അതുപോലെയുള്ള ബ്രാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, കറക്റ്റ് സൈസുള്ള ബ്രാസ് യൂസ് ചെയ്യുമ്പോൾ ഒരു വൃത്തികേട്ടും ഉണ്ടാക്കില്ല കേട്ടോ, പ്രത്യേകിച്ച് ടീഷർട്ട്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്കിത് ഒരുപാട് നല്ലതായിട്ട് തോന്നി. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്, എനിക്കിത് നല്ല പോലെ ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒക്കെ കഴിഞ്ഞു, അമ്മയ്ക്ക് വാങ്ങിയിട്ടുള്ളത് കാണിക്കാം. അമ്മയ്ക്ക് സൈസ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ, എല്ലാം പുള്ളി 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 ആയിട്ടുള്ള കൊച്ചു കൊച്ചു പുള്ളികളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കണ്ടോ. ഇതാ ഒരു ബ്ലൂ കളറിലുള്ളതാണിത്. ഇതെല്ലാം ശയവേടിയാണ് കേട്ടോ, ചെറിയൊരു ബ്ലൂ കളറിലുള്ള സ്ട്രാപ്പ് കണ്ടോ, ഇതിൻ്റെ യെല്ലോ കളറിലുള്ള സ്ട്രാപ്പാണ്. പിന്നെ ബാക്കിൽ ഹുക്സൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല കവറേജ് ഉണ്ടായിരിക്കുള്ളൂ, സൈഡൊക്കെ കണ്ടോ നല്ല വീതിയുണ്ട്. ഹുക്സ് നോർമൽ ബ്രാസിനുള്ള പോലെ ഇത്ര കണ്ടോ, മൂന്ന് ലെയർ ഹുക്സൊക്കെയാണ് ഉള്ളത്. പിന്നെ പാഡഡ് ആണ് കേട്ടോ, ചെറിയ പാഡ്സ് ഇതിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട്, പാഡ്സ് ഉണ്ട്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ അമ്മയ്ക്ക് ഡ്രസ്സിനടിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ, കറക്റ്റ് സൈസുള്ളത് ഇടുമ്പോൾ നല്ല വൃത്തി ഉണ്ടാകുമല്ലോ. പിന്നെ വാങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പുള്ളി ബ്രായാണ്. ഇതൊരു എന്താ പറയുക, പർപ്പിൾ കളർ വയലറ്റ് കളറോ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ, ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള സ്ട്രാപ്പാണ് വരുന്നത്, ഡബിൾ കളറാണല്ലോ.
മൂന്നാമത്തെ വന്നിട്ട് അതേ സെയിം തന്നെയാണ്, സെയിം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതേ മോഡൽ തന്നെയാണ്. ഇതാണ് കളർ, ഈ ഒരു കളറിലുള്ളതാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഈ ഒരു കളറാണ്, പാഡഡ് ആണ്. പിന്നെ കണ്ടു സ്ട്രാപ്സ് ഒക്കെ കണ്ടില്ല, അതുപോലെ തന്നെയാണ്. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സൈസ് എങ്ങനെയാ ചൂസ് ചെയ്യുന്ന, ഷൈബേന്ന് പർച്ചേസ് ചെയ്യുന്ന എങ്ങനെയാ സൈസ് ചൂസ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ചെയ്യാമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഷൈബേ ആപ്പിൽ കയറുകയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും എങ്ങനെയാണ് നമ്മുടെ സൈസ്. നമ്മൾ അവർ ചോദിക്കുന്ന മെഷർമെന്റ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സൈസ് അവർ പറഞ്ഞു തരും. ഇനിയിപ്പോൾ എനിക്ക് ഞാൻ നോക്കട്ടെ കേട്ടോ, എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നോക്കട്ടെ ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ, ഉറപ്പൊന്നും പറയണില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ എന്താ, നമ്മുടെ ചാനലിൻ്റെ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അവർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന കൂപ്പൺ കോഡാണ്, അതെപ്പോഴും ആക്റ്റീവാണ്, അത് യൂസ് ചെയ്യുക കേട്ടോ. അതിൽ മാസങ്ങളോടൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ആ ഒരു കൂപ്പൺ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ ഡിസ്കൗണ്ട് കിട്ടും, അതുകൊണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വട്ടം കാണാം. അതുവരെയും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കാം. ബൈ.